നമസ്കാരം. ടോഷ്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ചില്ലി ബീഫിന്റെ റെസിപ്പിയാണ്. ചില്ലി ബീഫ് ഇപ്പം നമ്മുടെയൊക്കെ ഫേവറേറ്റ് ഒരു റെസിപ്പിയാണ്. ഹോട്ടലിലും അതുപോലെ തട്ടുകടയിലും ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ചില്ലി ബീഫ്. ഇതൊരു ചൈനീസ് റെസിപ്പി ആണെങ്കിലും കുറച്ച് ഇന്ത്യനൈസ് ചെയ്ത ഒരു റെസിപ്പിയാണ്. ഈ ചില്ലി ബീഫ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ബീഫ് വേണം. ബീഫ് ഇങ്ങനെ തിൻ സ്ട്രിപ്സായിട്ട്, സാധാരണ നമ്മൾ ഇറച്ചി ഒളത്താനൊക്കെ മുറിക്കുന്ന പോലെയല്ല, അല്ലാതെ ഒരു വിരലിൻ്റെ കനത്തിൽ ഇങ്ങനെ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്തത്, അത് ഒരു കാ കിലോ. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ കോൺഫ്ലോർ വേണം. കോൺഫ്ലോർ ഒരു 1 ടേബിൾ സ്പൂൺ വേണം. മുട്ട 1 എണ്ണം വേണം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, ഇത് 1 ടേബിൾ സ്പൂൺ വേണം. ഉപ്പ് പാകത്തിന്, കുരുമുളകും പാകത്തിന്, ഏകദേശം 1/2 ടീസ്പൂൺ മതിയാകും. 1/2 കപ്പ് വെള്ളം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊക്കെ കൂടി ഒരു കൂട്ടായിട്ട്, ഒരു മൈദാ കൂട്ടായിട്ട് തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് വേണ്ടത് സവോള വേണം. 1 സവോള ചതുരത്തിൽ അരിഞ്ഞത്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി പച്ചമുളക് വേണം 2 എണ്ണം. ക്യാപ്സിക്കം 1 ക്യാപ്സിക്കം സവോള പോലെ തന്നെ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞത്. ഇനി സോയാ സോസ് വേണം 2 ടേബിൾ സ്പൂൺ. വിനീഗർ വേണം 1 ടേബിൾ സ്പൂൺ. ഇത് ടൊമാറ്റോ സോസ്, അത് വേണം 1 ടേബിൾ സ്പൂൺ. ഇത് ചില്ലി സോസാണ്, ചില്ലി സോസ് വേണം. റെഡ് ചില്ലി സോസാണിത്. നമുക്ക് ഗ്രീൻ ചില്ലി സോസ് വേണം, അതുകൂടാതെ റെഡ് ചില്ലി സോസ്, അത് 1 ടേബിൾ സ്പൂൺ. ഇത് ഗ്രീൻ ചില്ലി സോസ്, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ പാകത്തിന് വെജിറ്റബിൾ ഓയില്. ഇത്രയാണ് നമുക്ക് ഈ ചില്ലി ബീഫ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ മൈദാക്കൂട്ട് റെഡിയാക്കണം. ഈ മൈദാക്കൂട്ട് തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണിത്, ഇതും ചേർക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. ഇനി ഉപ്പ് വേണം, അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടിയൊക്കെ 1/4 കിലോ അല്ലേ ഉള്ളൂ, അപ്പം അധികം വേണ്ട, 1/2 ടീസ്പൂൺ മതി. ഇനി ഉപ്പ് വേണം. ഉപ്പും കുറച്ചൊരു ഏകദേശം 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് മതി. ഇനി മുട്ട വേണം, 1 മുട്ട. ഇനി നല്ല കട്ടിയുള്ളൊരു കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇതിനായിട്ട് നമുക്ക് വെള്ളം ചേർക്കണം. 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇതൊരു 1/4 കപ്പ് വെള്ളം മെഷർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് കുറച്ച് വീതം അതും ചേർക്കാം. കട്ടയില്ലാത്ത ഒരു മൈദാക്കൂട്ട് റെഡിയാക്കി എടുക്കണം. ഈ മൈദാക്കൂട്ടിൽ നമ്മൾ ബീഫും ചേർത്ത് ഇതൊരു 10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി ഇത് വറുത്ത് കോരിയെടുക്കണം. ഈ മൈദാക്കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ, അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും, അതുപോലെ തന്നെ കുരുമുളക് പൊടി, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയാണ് ചേർത്തത്. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇത് കഴുകി വാരി വെച്ചേക്കുന്ന ബീഫാണ്. നമുക്ക് വെള്ളമൊന്നുമില്ലാതെ ഇതിലേക്ക് ഇടാം, ഈ മൈദാക്കൂട്ടിലേക്ക് ഇടാം. ഇതൊരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ വെക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ പാത്രം ചൂടാക്കി എണ്ണയൊക്കെ എണ്ണ ചൂടാക്കി വെക്കാം. എന്നിട്ട് ഇത് വറുത്ത് പോരാ. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. നമുക്ക് വെജിറ്റബിൾ ഓയിൽ, പാത്രം ചൂടായി, വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. നമുക്കിനി ഈ ബീഫ് ഓരോ സ്ട്രിപ്സ് ആയിട്ടിട്ട് വറുത്തെടുക്കാം. നമ്മൾ ബീഫ് വറുക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്.
ഇത് നമ്മൾ തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതിനുവേണ്ടി നമ്മൾ തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നേ. നമുക്ക് വറുത്ത് പോരാം. നമ്മൾ മുഴുവൻ വറുത്ത് കോരിക്കഴിഞ്ഞു. നമുക്കിനി തീ നിർത്താം. തീ നിർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് നമുക്ക് ബാക്കി എണ്ണയിൽ വേണം സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട്. വറുത്ത എണ്ണയിൽ നമ്മൾ കുറച്ച് എണ്ണ മാറ്റി ബാക്കി നമ്മളൊന്ന് സവോള ചേർത്തു. പച്ചമുളക്, ഇതൊരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്തു. പിന്നെ ഇത് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്, ഇതും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർക്കണം. ഇത് ക്യാപ്സിക്കവും അതുപോലെ തന്നെ സവോള ഒത്തിരി വഴന്ന് വരേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മളിനി റെഡ് ചില്ലി സോസ് ചേർക്കുക. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്തു. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസ്, അത് 1 ടേബിൾ സ്പൂൺ. ഇനി ടൊമാറ്റോ സോസ്, ഈ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ തന്നെയുണ്ട്. ഇനി നമുക്ക് വിനാഗിരി ചേർക്കണം. വിനാഗിരി 1 ടേബിൾ സ്പൂൺ തന്നെയാണ്. ഇനി സോയാബീൻ സോസ് ഉണ്ട്, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇതും ചേർത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഈ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതും ചേർക്കാം. ബീഫ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതും നമുക്ക് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സെലറി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച്, ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ സെലറിയാണിത്, ഇതും ചേർക്കാം. നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. നമ്മളിന്ന് വീട്ടിൽ വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലുണ്ട്, എന്നാലും എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ റെഡ് ചില്ലി സോസ് ഒഴിച്ചൊക്കെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ അടുക്കളയിൽ സാധാരണയായിട്ട് കാണുന്നതാണ്, വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചില്ലി ബീഫ് തയ്യാറാക്കിയെടുക്കാം. ഇനിയിപ്പം തട്ടുകടയിലോ അതുപോലെ ഹോട്ടലിലോ ഒന്നും പോകണം എന്നില്ല, വീടുകളിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ ചില്ലി ബീഫ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. സാധാരണ വീടുകളിലെ കുട്ടികൾക്കും അതുപോലെ ആൾക്കാർക്കുമൊക്കെ, വലിയ ആൾക്കാർക്കുമൊക്കെ ഹോട്ടലിൽ നിന്ന് പോയി കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന ഫുഡ് തന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടും കുറച്ചും കൂടിയും ഹൈജീനിക്കായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാവുന്ന റെസിപ്പിയാണ് ഈ ചില്ലി ബീഫ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സാധാരണയായിട്ട് ഹോട്ടലുകളിലെ ഒരു വലിയ ഹിറ്റ് റെസിപ്പിയാണ് ഈ ചില്ലി ബീഫ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്. വ്യത്യസ്തമാർന്ന രുചിക്കൂട്ടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തൂ.